ിൽ സഞ്ചരിക്കവേ അലവിൽ ടൗണിൽ വെച്ച് മെയ് ഇരുപതിനാണ് ഋദുലിനെ ഓട്ടോറിക്ഷ ഇടിക്കുന്നത് റോഡിലേക്ക് തെറിച്ചു വീണ ഋതുലിനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ വാഹനം അതിവേഗം ഓടിച്ചുപോയി കയ്യിലൊടിവ് സംഭവിച്ചതോടെ ഋതുലിന് ഓപ്പറേഷനും വേണ്ടിവന്നു ചികിത്സയിലിരിക്കുകയാണ് തന്നെ ഇടിച്ചിട്ട് വാഹനം കണ്ടെത്തണമെന്ന വാശി ഉടലെടുത്തത് ആദ്യം പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം എങ്ങും എത്തില്ലെന്ന് കണ്ടതോടെയാണ് ഋദുലും പിതാവ് രജിത്തും സ്വന്തമായി അന്വേഷണം ആരംഭിച്ചത് മറ്റേ രണ്ട് ഈ കൈ എല്ലാം പൊട്ടിന് കൈ തൂങ്ങിപ്പോയി ഇങ്ങനെ പിടിച്ച് അച്ഛനെ വിളിച്ച് ഇങ്ങനെ സംഭവമുണ്ട് രണ്ട് അപ്പാടി വേറെ വന്ന് അപ്പാടെ ഞാൻ അന്ന് രാത്രി ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ ഈ ഓട്ടോനെ കിട്ടണം എന്നുള്ളൊരു വാശിയായി പിന്നെ ഇറങ്ങി എല്ലാ സ്റ്റാൻഡിലും പള്ളിക്കൊന്നും നമ്മൾ കുറേ പള്ളിക്കൊന്നും നോക്കി പള്ളിക്കൊന്നും ഇല്ല മണല് നോക്കി ആടിയില്ല അലവിൽ നോക്കി പിന്നെ സി സി ടി വിളിലൊന്നും വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമായിരുന്നില്ല ഒടുവിൽ അഴീക്കോട് വെച്ച ഇടിച്ചെന്ന് സംശയിക്കുന്ന വാഹനം കണ്ടെത്തി അഴീക്കൽ സ്റ്റാൻഡിൽ തന്നെ നല്ല ഫുൾ സാമ്യമുള്ള ഒരു വണ്ടി എല്ലാ പക്ക ഫസ്റ്റ് വ്യൂവിൽ തന്നെ എനിക്ക് ഏകദേശം ഉറപ്പിച്ചത് തന്നെയായിരിക്കും ഞാൻ സുഹൃത്തുരുടെ ഫോട്ടോ ഇവർക്ക് അയച്ചുകൊടുത്ത് അപ്പോൾ ഫോട്ടോ തന്നെ ഇവർക്കൊരു ഡൗട്ട് അടിച്ച് പിന്നെ ഇവർ പിറ്റേന്ന് പോയി നോക്കി അച്ഛൻ വാഹനം അത് തന്നെയെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു പിന്നീടുള്ള കടമ്പ വളവട്ടണം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ഋതുലിൻ്റെ അച്ഛൻ രജിത് ആ ടാസ്ക് ഏറ്റെടുത്തു പിന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന നമുക്ക് കിട്ടിയത് റൈറ്റ് സൈഡിലും ഒരു സ്റ്റിക്ക് നാല് സ്റ്റിക്കോളും ഉണ്ട് അത് പിങ്കും യെലോവും കൂടി കളറ് മിക്സ് ചെയ്ത് ചെയ്തടിച്ചതാണ് ആ പിങ്ക് ആയിരുന്നു വണ്ടിയുടെ മേലെ പറ്റിപ്പിടിച്ച പിങ്ക് നമ്മൾ അന്ന് ആക്സിഡൻ്റ് ആയ സമയത്ത് വണ്ടി ഞാനായിരുന്നു പോയി എടുത്തിരുന്നത് അപ്പോൾ ആ എടുത്ത സമയത്ത് ആ വണ്ടി നോക്കുന്ന സമയത്ത് ആ പിങ്ക് കളർ അതിലുണ്ടായിരുന്നു അപ്പോൾ ആ പിങ്ക് കളറും കൂടി പൊരുത്തം വന്നു പിന്നെ നമ്മുടെ കയ്യിലുള്ള മറ്റു ഫോട്ടോസ് കൂടി വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലല്ല നൂറിൻ്റെ അടുത്തേക്ക് പൊരുത്തം നമുക്ക് മാച്ചിങ് കിട്ടിയിട്ടുണ്ട് ഇടിച്ച വാഹനം അത് തന്നെയെന്ന് ഉറപ്പിച്ചതോടെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ ഡ്രൈവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു അപകടം ആർക്കും സംഭവിക്കാം അപകടത്തിൽ പെടുന്നയാളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനുള്ള മനസ്സെങ്കിലും കാണിക്കണം അത്രമാത്രമേ ഈ കുടുംബത്തിന് പറയാനുള്ളൂ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ